ചുമ്മാ വരുന്നതല്ല. ഇപ്പൊ പെരുന്നാട്ടിലെ ഡോക്ടർ അല്ലേ, ഇവിടെ വന്നിട്ട് മെഡിക്കൽ എടുത്തോ എടുത്തോ, എങ്ങനെ മണപ്പിച്ച് നോക്കിയാ മെഡിക്കൽ എടുത്ത്? മെഡിക്കൽ എങ്ങനെ എടുത്തേ സാറ്? അങ്ങനെ മെഡിക്കൽ എടുക്കില്ല സാർ. എവിടെ ഇതെടുത്തേ സാർ? എങ്ങനെ ഇതെടുത്തേ? അവര് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളതാണ്. ഞങ്ങൾ നാട്ടുകാർ അവര് വണ്ടി ഇടിച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരാളെ ഇടിച്ച് വന്നിട്ടാ ഓപ്പറേഷൻ ആയിട്ട് പുള്ളി പോയേക്കുവാ. അപ്പൊ സാർ എങ്ങനെ അത് പറയുന്നത് സാറെ? ഇത് പെരുന്നാട് ഹോസ്പിറ്റലാ. ഏഹ്, ഞങ്ങൾ ഈ പെരുന്നാടുള്ളവരാ. പിന്നെ സാർ എങ്ങനെയാ സാറേ അത് പറഞ്ഞത്? അതാ പറഞ്ഞേ, അതൊക്കെ മോശം. വേറെ ആരുമില്ല, ഞങ്ങള് ഇതിനു വേണ്ടി നടക്കുവാ. മോശമാ കാണിക്കുന്ന കേട്ടോ, ഇങ്ങനൊക്കെ ഇത് കാണിച്ചിട്ട് മോശമാ കാണിക്കുന്നത്. സാറിന് റെഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു, നമുക്ക് വേറെ നോക്കായിരുന്നു. ഞങ്ങൾ കൊറേ നേരം സ്റ്റേഷനിൽ മണിക്കൂറുകൾ നിന്ന്. ഇവിടെ എന്തെങ്കിലും എഴുതി കൊടുത്തോ? അതുമില്ല, ഒന്നുമില്ല. പിന്നെ അവരെങ്ങനെ പോയെ? മെഡിക്കൽ എടുക്കാൻ സ്റ്റേഷനിൽ നിന്ന് കിട്ടും. ഉറപ്പില്ല. അവിടെ നിന്നുകൊണ്ട് ശ്യാമ എന്താ പറഞ്ഞത്? അങ്ങനല്ല, സിസ്റ്റർ എന്നാ പറഞ്ഞേ. ശ്യാമ ആ അല്ല, അവളൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ ഡോക്ടറെ. ഒന്നും പറഞ്ഞിട്ടില്ല, ശ്യാമന്നേ പറഞ്ഞുള്ളൂ. ആ ഇവിടെ ഊതിച്ച ഇതെടുക്കുന്നേ, അങ്ങനാണോ? അവര് ഊതിച്ചില്ല, അവര് വായി മണപ്പിച്ചല്ല, അവര് മെഷീൻ കൊണ്ട് ഊതിക്കണം. മണപ്പിച്ച് നോക്കി എടുക്കാൻ പറ്റും. ഇവിടെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. കുഴപ്പമില്ല, അവരെ വേറെ വെക്കാനൊന്നുമല്ലോ. ഒരാൾ വണ്ടി ഇടിച്ച് ചാവാൻ കിടക്കുന്നുണ്ട്. നാളെ നമുക്കും പറ്റാ ഇതുപോലെ. ഇതുപോലെ ആയിരിക്കും, പൈസ ഉള്ളവരും പാട്ടുകാരും ആൾക്കാർക്കും കുഴപ്പമില്ല. സി, നമ്മളിപ്പോ നിൽക്കുന്നത് മാടവനാണ് കേട്ടോ. രാത്രി ഒരു കോള് വന്നു, ചെറിയൊരു ഇഷ്യൂ, ഒരു സംഭവം ഉണ്ടായി ഇവിടെ, ഒരു ആക്സിഡന്റ്. എന്നിട്ട് ഈ വണ്ടിയാണ് കേട്ടോ, പുറകെ കാണുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇവിടെ കുറേ ചങ്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഷാനു ഉണ്ടായിരുന്നു, പിന്നെ മച്ചാൻ്റെ പേരെങ്ങനെയാണ്? മണി അല്ലേ, മണി മച്ചാൻ ഉണ്ടോ? മച്ചാൻ്റെ പേരെങ്ങനെ? വിഷ്ണു. വിഷ്ണു മച്ചാൻ ഉണ്ടോ? ഇതാണ് ഓട്ടോ കേട്ടോ. സംഭവം ഒന്ന് പറയാമോ മച്ചാൻ, എന്താ സംഭവം? ഒന്ന് ഒരു 8:30 ഒക്കെ ആയിക്കാണ്. അപ്പൊ നമ്മളിവിടെ കട നിൽക്കുവായിരുന്നു. അപ്പം കെ എസ് ആർ ടി സി വരുന്നു, അവിടുന്ന് വരുവായിരുന്നു. പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് നിൽക്കുന്നു, വലിയൊരു സൗണ്ട് കേൾക്കുന്നു. നമ്മൾ ഈ സൗണ്ട് കേട്ടോണ്ട് നോക്കിയപ്പോഴാ ഇവിടെ സ്റ്റോപ്പൊന്നും ഇല്ല, കെ എസ് ആർ ടി സി ആയതുകൊണ്ട്. ഒന്നാമത് സീസൺ സമയമല്ലേ, അവിടെ ചവിട്ടി നിർത്തി, എന്തിനാ നിർത്തി അറിയത്തില്ല. അപ്പം തന്നെ ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഓട്ടോ ഇടിച്ച് അകത്തോട്ട് കയറിയിരിക്കുക. ഓട്ടോ ഇടിച്ച് അകത്തോട്ട് കയറിയിരിക്കുക. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ വന്ന് ഓടി വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ആ ഡ്രൈവർ കണ്ടക്ടറോട് ഇറങ്ങി ഇറങ്ങാൻ പറ്റത്തില്ല, മരവിച്ച് പകുതി മരവിച്ചിരിക്കുകയാണ്. അപ്പം പുള്ളി അന്നേരം പറയുന്നൊരു കാര്യമുണ്ട്, ഈ വണ്ടി എന്തിനു ഇങ്ങനെ ചവിട്ടിയെന്ന്. അന്നേരം ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞ ആളിറങ്ങി, പക്ഷേ വണ്ടിക്കകത്ത് ആകെ 4 പേര് മാത്രമേ ഉള്ളൂ. 4 പേരുള്ളൂ. 4 പേരല്ല അതിന്റെ സ്റ്റോപ്പ്. ഇവിടുന്ന് ഒരു 50 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് ഉണ്ട്, അതാണ് മെയിൻ സ്റ്റോപ്പ് കാണുന്നത്. അവരിവിടെ വണ്ടി ചവിട്ടി, പെട്ടെന്ന് പുറകെ വന്ന വണ്ടി വന്നിടിച്ചു. അത് ഈ പറഞ്ഞ പോലെ കാല് മൊത്തം മരവിച്ചു പോയി. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പിടിച്ചിട്ട് പോയി, ഇത് ആളിനെ ഇറക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കിയുള്ള നാട്ടുകാരെല്ലാം കൂടെ കൂടി പോയി സർജറി. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങൾ അതാണ് നമുക്കറിയേണ്ടത്. അതിനുശേഷം ഇവിടെ പോലീസ് വന്നു, ഇവിടെ വടച്ചേരിക്കര അല്ലേ, വടച്ചേരിക്കര ഇതിലായിരുന്നു ചാർജ് വന്നിരുന്നത്. അവിടുന്ന് പോലീസുകാർ വന്നു, അവിടുന്ന് ഈ പറഞ്ഞ കണ്ടക്ടറെയും ഡ്രൈവറെയും കൂടെ കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി. അവിടുന്ന് ഞങ്ങളെല്ലാം കൂടെ സ്റ്റേഷനിൽ പോയായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നിയോ? വെള്ളം ഞങ്ങൾക്ക് ഈ കണ്ടക്ടർ ഡ്രൈവറെ ആക്സിഡന്റ് നടക്കുമ്പോൾ ആദ്യമായിട്ടും രണ്ടുപേരെയും രക്ഷിക്കാനല്ലേ നോക്കുന്നു. അപ്പം ആദ്യമായിട്ടും കണ്ടക്ടർ വന്ന് പറഞ്ഞ് ഒരു ഡയലോഗ് ഇതാ, എന്തോ ഈ ഓട്ടോക്കാരൻ എന്ത് നോക്കിയാ വരുന്നതെന്ന്. അപ്പം പുള്ളിക്ക് ഇത്ര സിറ്റുവേഷൻ കാണാമല്ലോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സാറേന്ന് തന്നെ വിളിച്ചത് പുള്ളി. അന്നേരം നാട്ടുകാർക്ക് എന്തിനാ ഇതാണ് സോക്കേടാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഏട്ടാ മദ്യപിച്ചിട്ടുണ്ട്, പുള്ളി കണ്ണെല്ലാം കൂടെ താന്ന് ഒരു പരിവത്തില്ല. അതുകൊണ്ടാ ഒരു കെ എസ് ആർ ടി സി ആണെങ്കിലും ഏത് വണ്ടി ആയാലും പ്രൈവറ്റ് വണ്ടി ആയാലും അതിന്റെ ഒരു ചുമതല എന്ന് പറഞ്ഞാല് കണ്ടക്ടർക്കാ, എപ്പോഴും കണ്ടക്ടർക്കാ. ഏത് വണ്ടി ആണെങ്കിലും പ്രൈവറ്റ് വണ്ടി ആണെങ്കിലും, പക്ഷെങ്കിൽ ഇയാള് മദ്യപിച്ചിട്ടുണ്ട്, നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. പക്ഷെങ്കി എന്തോ പറയുന്നേ, നമ്മള് നാട്ടുകാരെ അവസ്ഥയാ. മുന്നിലൊരു കാഴ്ച കണ്ടപ്പോ നമ്മള് പെട്ടെന്ന് പേടിച്ചു പോയി, കാരണം തൊട്ടപ്പുറത്ത് നമ്മള് നിക്കുവാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്, അവിടെ ഹോസ്പിറ്റലിൽ പോയ സംഭവം. ഹോസ്പിറ്റലിൽ പോയി, കാരണം ഇവിടെ ഞങ്ങൾ നേരെ സ്റ്റേഷനിലാണ് പോയത്. കാരണം വടശ്ശേരി സ്റ്റേഷനിൽ പോലീസ് വന്നു, അവരെ കൊണ്ടുപോയി, നേരെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നേരെ മെഡിക്കൽ എടുക്കാൻ വേണ്ടി പെരുന്നാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
അവിടെ ചെന്നു. അവിടെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ അവിടെയാണ് ഞങ്ങൾ സംസാരിച്ചത്. സംസാരിച്ച് ഓൾറെഡി ഇവിടുന്ന് ചില സാറുമാരുമായിട്ട് സംസാരിച്ച് അവര് ഡീൽ ചെയ്തോ നമുക്കറിയത്തില്ല. ഓൾറെഡി സംസാരിച്ചു, ഓൾറെഡി നമുക്ക് കണ്ടക്ടർ വെള്ളമായിരുന്നു. ആ സ്റ്റേഷനിലെ പകുതി ആൾക്കാരും പറഞ്ഞു പുള്ളി കഴിച്ചിട്ടുണ്ടെന്ന്. പിന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നപ്പോ പറഞ്ഞു കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാല് ഈ പിള്ളേർ, അതായത് ഇവർക്ക് മൂന്ന് പേർക്കായി, ഇവിടെ നിന്ന് ആട്ടർക്ക് എല്ലാം മനസ്സിലായി. വന്ന കെ എസ് ആർ ടി സി ഡ്രൈവറും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, കണ്ടക്ടറും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു എട്ടര ആയപ്പോ മുതൽ ഇതിന്റെ പുറകെ ഓടാൻ തുടങ്ങിയത്. സമയം ഇപ്പൊ എത്രയായി? ഏകദേശം സമയം ഒന്നരയായി. വീടുകളിൽ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവര് സാമൂഹ്യ പ്രതിബദ്ധത ഓർത്ത് നിങ്ങള് ഇതിന്റെ പുറകെ വന്നേ ഉള്ളു. നമുക്ക് ഒരു കാര്യം കണ്ടു, ഒരു പാവം പിടിച്ചോന്റെ വണ്ടിയത്, ആ ഒരു കുടുംബം ഇവിടുത്തെ വണ്ടിയാ. ഇപ്പൊ ആറാണേലും, പക്ഷെ ഇങ്ങനൊരു കേസ് കേട്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാല് ഈ വണ്ടിക്ക് അത് ആകെ ഉള്ള നാലു പേരോടും പറയുന്നുണ്ട്. ആ കണ്ടക്ടർ വന്ന് പറയുന്നുണ്ട് എന്തുവാ ഇവിടെ ആളിറങ്ങാ ഉണ്ടെന്ന് പറയണോന്ന്. അത് കണ്ടതാ, അതുകൊണ്ടാണ് പേരുള്ളവര് പമ്പാസീസിന് പോകുന്നതാണ്, അല്ലെ നിറച്ച ആളുകളാണ്. ഇപ്പം അവിടുന്ന് റിട്ടേൺ എടുക്കാൻ വേണ്ടി പോകുന്നതാ. ഒരു നാലു പേരെ ഉള്ളു, ഇതുപോലെ പറഞ്ഞു ഇവിടെ എന്തായാലും ഇറങ്ങി പോവാന്ന്. അവർ ടിക്കറ്റ് കാണുമല്ലോ, എന്നാ അത് കാണിക്കാവല്ലോ. ഇവിടെ മാടോണായിരിക്കുമല്ലോ അവരുടെ ടിക്കറ്റ്. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു 50 മീറ്റർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പാണ്, മെയിൻ സ്റ്റോപ്പാണ്. അപ്പൊ ഈ വളവിന്റെ അവിടെ കൊണ്ട് അവർ വണ്ടി അവിടെ കാര്യമില്ല. വെള്ളം അടിച്ചിട്ട് ഏമാമാര് കാണിച്ചു വെച്ച ഒരു വകുപ്പാണ്. അപ്പൊ അതായത് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ എന്താണ് അവസ്ഥ? ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്നിട്ട് ഞങ്ങളും പുറകെ സാധാരണ മെഡിക്കൽ എടുക്കുന്ന നിങ്ങളുടെ ഒരു ഐഡിയ അന്നേരം കൊണ്ടുപോയി ബ്ലഡ് എടുക്കുക, ഇതൊക്കെ ഞാൻ കണ്ടുള്ളൂ. എനിക്ക് അവസ്ഥ അല്ല, ഞാൻ എന്റെ മെച്ചം പറയല്ല. എല്ലാവർക്കും ഓരോ അവസ്ഥ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോ നേരെ തിരിച്ചു നോക്കിയിട്ടാണ് ഊതിച്ചു നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു മദ്യപിച്ചിട്ടില്ല. നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടു കാണുമായിരിക്കും. എനിക്ക് എനിക്കിപ്പോ 28 വയസ്സായി. ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ കാണുന്നത് ഇങ്ങനെ ഈ ഒരു ആശുപത്രി കൊണ്ടുവന്നിട്ട് ഊതിച്ചു കാണിക്കും. അത് ഞാൻ ആദ്യമായിട്ടാണ്. എന്തെങ്കിലും പറയണോ? ക്ലിപ്പിട്ടോ? വളരെ സന്തോഷമുണ്ട്. അതെ, അപ്പൊ ഈ പാതിരാത്രിയിലാണ് ഞാനിപ്പോ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഓടി വന്നത്. കാരണം എനിക്കും ഇതുപോലെ ഒരു ആക്സിഡന്റ് പറ്റി ഞാൻ റോഡിൽ കിടന്ന ഒരു പോലീസുകാരൻ കാണിച്ച തൊട്ടിത്തരം, അത് പിന്നീട് ഞാൻ പറയാം കഥയൊക്കെ. അപ്പൊ എന്തായാലും നടക്കട്ടെ, കാണാം കുഞ്ഞെ. താങ്ക്സ് കേട്ടോ, താങ്ക്സ്. നിങ്ങളുടെ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരണം, നമ്മൾ പ്രതികരിക്കണം. കാര്യം എല്ലാവരും കൂടെ കൂടി അത് വണ്ടി എടുത്തപ്പോ തന്നെ പുള്ളി ഫുൾ ടൈം ഫോണിനാന്ന് പറഞ്ഞ എന്തോ നമ്മളിപ്പം ചെല്ലും, നമ്മള് വെളിയിൽ നിൽക്കും, ഇവരകത്ത് കയറ്റി അകത്തോട്ട് കയറി വന്നു സംസാരിക്കും, നമുക്കറിയത്തില്ല കാര്യങ്ങളൊന്നും. വണ്ടി പോകാതിരിക്കാൻ വേണ്ടി തടഞ്ഞപ്പോ എന്നോട് അസഭ്യം തന്നെ പറഞ്ഞു. അസഭ്യ പറഞ്ഞു എന്നോട് ചോദിച്ചു, നീ എന്തോ ചെയ്യാനാ, നീ ഇത്രയും ചെയ്തതിന്റെ നാട്ടുകാരെല്ലാം കൂടി 10-20 പേര് കൂടി കഴിഞ്ഞപ്പോ വണ്ടി ഒതുക്കി പിന്നെ ഇടുവായിരുന്നു. വണ്ടിയുടെ നമ്പറും കാര്യങ്ങളും മറക്കണ്ട. അപ്പൊ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കേ.